അപ്പൊ നമുക്കിനി ഒരു ഗംഭീര പെർഫോമൻസിലേക്ക് തന്നെ പോവാം. ഈ വണ്ടർ കിഡ് തന്നെയാണ് ഇനി വരുന്നത്, ഒരു സംശയം വേണ്ട. അപ്പൊ ആ പെർഫോമൻസിനായി നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദിത്യ സുരേഷ് ഫ്രം കൊല്ലം.
ആദിത്യ, എന്തോ? എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം, ഈ പാട്ട് വലിയ ആൾക്കാരുടെ ഷോയിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ. എത്രയോ പേര് ഈ പാട്ടിനെ കുത്തിക്കൊല വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മോൻ ഈ പാട്ടിന് കൊടുത്തൊരു സോൾ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. കൈ അടിക്കാതെ പറ്റില്ല. കൈ അടിക്കാതെ പറ്റുന്ന ഞാൻ അങ്ങോട്ട് വന്നൊരു ഷെയ്ക്കാൻഡ് തരാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇനി ഇതേപോലെ പാടണം, ഇനിയും ഇതേപോലത്തെ പാട്ടുകൾ കൊണ്ടുവരണം. ഈ പാട്ട് എത്ര നാൾ എടുത്ത് പഠിക്കാൻ? ഒരു ദിവസം. സത്യം പറ. സത്യമായിട്ടും. അതിൽ ചെറിയൊരു കള്ളം ഉണ്ടോ? അല്ല, സത്യമായിട്ടും. സത്യമായിട്ടും ഒരു ദിവസത്തിൽ പഠിച്ചു? ഷോ, ഒരു ദിവസത്തിൽ പഠിച്ച ഈ മോന് ഇത്ര കയ്യടി പോരാ. ഈ പാട്ടില് ആക്ച്വലി വെറും ട്യൂൺ മാത്രം പഠിച്ചാൽ പോരാ, ഇതിലൊരു ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലിറിക്സ് നമ്മളിൽ എത്തിക്കുന്നത് പല പാട്ടുകാരെയും സ്റ്റുഡിയോയില് ട്യൂൺ മാത്രം പഠിക്കില്ലേ, ലിറിക്സ് മനസ്സിലാക്കി അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊള്ളണം എന്ന് പറയുന്നത് ഈ കുഞ്ഞു മോൻ്റെ അടുത്തുനിന്ന് എത്രയോ വലിയ ആൾക്കാർ പഠിക്കാനുള്ളൊരു എന്താ പറയണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം കിട്ടിയത്. സല്യൂട്ട്. താങ്ക് യു ദീപകേട്ട. ആനി ചേച്ചി. ആദിത്യ, എന്തോ? എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ആന്റി. അതിൻ്റെ കൂടെ മോനെ പാട്ട്, പാട്ടിനെ പറ്റി പറയുവാന്നേല് ഭയങ്കര വലിയ പാട്ട് ആണ് അത്. അന്ന് ദീപക് അങ്കിൾ പറഞ്ഞു, ഇതിനെക്കാട്ടിലൊക്കെ ഉപരി എന്നാന്നറിയാവോ, ഇവിടെ എല്ലാവരും മനസ്സിലും മോനൊന്ന് നോവിച്ചോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ മനസ്സ് നൊന്തു, ഇല്ലാന്ന് പറയുന്നില്ല. ബിക്കോസ് ഇതിൻ്റെ വിഷ്വൽ നമ്മൾ കാണുവാണെങ്കിൽ, പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഓരോ വേർഡ്സും നേരത്തെ ദീപക് അങ്കിൾ പറഞ്ഞ പോലെ ഭയങ്കര ടച്ചിങ് ആണ് മോനെ. ശരിക്കും നമ്മൾ പോലും ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോവും. ഇപ്പോൾ ഞാൻ പാട്ടിനെ പറ്റി ആ കോമ്പറ്റീഷൻ മുൻ പാടാൻ വേണ്ടിയാ വന്നത്, അതല്ല ശരിയാ. പക്ഷെ ആന്റിക്ക് പറയാനുള്ള എന്നാന്നറിയോ, ഇച്ചിരി സ്നേഹം കൂടുന്നോണ്ടാ മോനെ വേറെ പാട്ടെടുക്കാമായിരുന്നു, ഇച്ചിരി നൊന്തുപോയി. പാട്ടിന്റെ ഈ പറഞ്ഞ പോലെ ആഴം മേള് ഗ്രാഫ് ഒന്നും ആന്റിക്ക് അറിയാൻ മേല, എന്നെ പോലെ എല്ലാ അമ്മമാരും ഇച്ചിരി ഒന്ന് വേദനിച്ചിട്ടുണ്ടാവും തോന്നുന്നു. കാര്യം മോനെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ആന്റി. താങ്ക് യു ആനി ചേച്ചി. ഗോപിയേട്ടാ, ഞാൻ ആദിത്യം പാടുന്ന സമയത്ത് എനിക്കറിയാം ക്യാമറ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എക്സ്പ്രഷൻസ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പരമാവധി പിടിച്ചു നിൽക്കുകയായിരുന്നു. അതിനകത്തൊരു വരിയുണ്ട്, അപരാധ മെന്തു ഞങ്ങൾ ഞാൻ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. കൂട്ടാ ഒന്ന് പാടുകൂട്ടാത്, അപരാധ ദൈവമേ കൺ തുറക്കൂ എന്നുള്ള ഒരു പോർഷൻ ഒന്ന് പാടുകൂട്ടാ. ഇതൊരു ചോദ്യമാണ്, ഈ തരത്തിലുള്ള കുട്ടികൾ മുഴുവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ വികൃതി കാണിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആദിത്യ, ഞാൻ പറയുന്നത് മോന് ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു ചന്ദനക്കാറ്റുണ്ടല്ലോ, തീർച്ചയായിട്ടും കുളിർ കൊണ്ടുവരും, ഒരു സംശയവുമില്ല. കാരണം ലോകത്തുള്ള ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മോൻ വന്നു പോയതിന് ശേഷം എത്രയോ ആളുകളാണെന്നറിയാമോ, ഇനി മോനെ കാണുന്ന സമയത്ത് മോനോട് ആശംസകൾ പറയാനും അന്വേഷിച്ച് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിനെ തളർത്താം, നമ്മുടെ കാലിനെ തളർത്താം, പക്ഷെ കൂട്ട നമ്മുടെ മനസ്സിനെ തളർത്താൻ ഒരാൾക്കും പറ്റില്ല. മോൻ പിടിക്കണം, ഒന്നിനും തളർത്താൻ പറ്റില്ല കൂട്ടാ. മോൻ്റെ ഈ മനസ്സിൻ്റെ ഈ വിൽ പവർ ഉണ്ടല്ലോ, മോൻ അവിടെ ചിരിച്ചിരുന്നുണ്ടല്ലേ പാടുന്നത്, ആ ഒരു വിൽ പവർ, ആ ഒരു വിൽ പവറിനെ ലോകത്ത് ഒന്നിനും തളർത്താൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ് കൂട്ടാ. താങ്ക് യു ഗോപിയേട്ടാ. ഗായത്രി ചേച്ചി. ആദിത്യക്കുട്ടി, എന്തോ? ഒരു തേനിങ്ങനെ ചെവിയുടെ ഉള്ളിലേക്ക് ആരോ ഒഴിക്കണമായിരിയാ മോൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. ശരിക്കും ഒരു ഹണി സോക്ഡ് വോയിസ്. ഇന്ന് അത് ഫുൾ അതിൻ്റെ ഗ്ലോറിയിൽ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അത് ശരിക്കും ഇങ്ങനെ പ്രകാശം നിറഞ്ഞൊരു സിംഗിങ് ആയിരുന്നു. ഓരാന്നൊക്കെ പറയില്ലേ വോയിസിനൊരു ഒരു പ്രഭാവലയം.
ഇന്ന് അത് ശരിക്കും മോൻ്റെ സിംഗിങ്ങിലുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അത് എന്നെ ആൻറ്റീനെ ടച്ച് ചെയ്തു എന്ന് മോൻ്റെ സിംഗിങ്. അറിയാലോ മോന് റേ ചാൾസ് എന്നുള്ളൊരു മ്യൂസിഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗ്രാമി അവാർഡ് വിന്നറാണ്, അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ല. അതുമാതിരി നമ്മുടെ തന്നെ രവീന്ദ്ര ജെയിൻ, വലിയ കമ്പോസർ. അപ്പം ഈ വക ഹാൻഡിക്യാപ്സ് ഒന്നും മ്യൂസിക്കിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അറിയാലോ അത്. അപ്പം ഹിസ്റ്ററി എഴുതിയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ് ഇവരൊക്കെ. അപ്പൊ ഒരു ദിവസം മോനും ഹിസ്റ്ററി മാറ്റി എഴുതാൻ പറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. മോനെ, ആദിത്യ, കമന്റ്സ് എല്ലാം കിട്ടി, നന്നായി പാടാൻ പറ്റി. അപ്പൊ അടുത്ത പെർഫോമൻസ് ഇതിലും ഗംഭീരാവട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ, താങ്ക് യു.